സംസ്ഥാനത്തെ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും പുതിയ ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിലായി 45,313 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുക. സ്കൂളുകളിൽ നിന്നും ലൈബ്രറി പുസ്തകങ്ങൾ നൽകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ പോർട്ടലിൽ ഉപകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയ കുട്ടികൾക്ക് പദ്ധതിയുടെ ഭാഗമായി ലാപ്ടോപ്പുകൾ നൽകും. ഉപകരണങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. KSFE കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന വിദ്യാശ്രീ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ലാപ്ടോപ്പുകളാണ് നൽകുന്നത്. നവംബർ മാസത്തിൽ തന്നെ വിതരണം പൂർത്തിയാക്കും. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പുകൾ ഉറപ്പാക്കി ഓൺലൈൻ പഠനം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ GHS വാഴമുട്ടം സ്കൂൾ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മി ജയേഷിന് മുഖ്യമന്ത്രി ആദ്യ ലാപ്ടോപ്പ് നൽകി. ഒരു ലാപ്ടോപ്പിന് 18,000 രൂപ നിരക്കിൽ 81.56 കോടി രൂപയുടെ ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതോടൊപ്പം +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന മുഴുവൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠനോപകരണങ്ങൾ ഉറപ്പാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.